ಪಾಂಬರಧರಂ ವಿಷ್ಣು ಶಶಿವರ್ಣಂ ಚತುರ್ಭುಜಂ ಪ್ರಸನ್ನವದನಂ ಧ್ಯಾಯೇತ್ ಸರ್ವವಿಘ್ನೋಪಶಾಂತಯೇ. ഞാൻ ആരും വന്നില്ല.
അതിനുള്ളത് നീ ഇപ്പൊ അനുഭവിക്കാൻ പോവാ. പഞ്ചമി, ഊട്ടുപുര ചെന്നപ്പോ അമ്മുമ്മ ഭക്ഷണം കഴിക്കാതെ എനിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു. ഞാൻ കാര്യം പറഞ്ഞപ്പോ അമ്മുമ്മയുടെ പൊതിയും കൂടെ തന്നു. എത്രയും പെട്ടെന്ന് ഇതുകൊണ്ടുപോയി പഞ്ചമിക്കും പൊന്നിയമ്മയ്ക്കും കൊടുത്ത് അവരുടെ വിശപ്പടക്കം പറഞ്ഞു. ഇനിയിപ്പോ മീനാക്ഷി അമ്മുമ്മ പട്ടിണിയാവില്ലേ? അത് സാരമില്ല, ഇന്നത്തേക്കല്ലേ. പാ, നമുക്ക് പൊന്നിയമ്മയുടെ അടുത്തേക്ക് പോവാം. എനിക്ക് വിഷമിട്ട് സഹിക്കാൻ വയ്യമ്മേ. എവിടുന്നെങ്കിലും എന്തെങ്കിലും എനിക്ക് താമ്മേ. ഞാൻ എവിടുന്ന് തരാനാ മോനെ? ഈ അമ്മയുടെ ഗതി എന്താന്ന് എന്റെ ഉണ്ണിക്ക് മനസ്സിലാവില്ല. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എന്റെ ഉണ്ണിങ്ങനെ വിശന്ന് കരയുന്ന കാണുമ്പോ അമ്മയുടെ ചങ്ക തകരുന്ന. അമ്മേ, അമ്മേ, മോൻ എന്തിനാ കരയുന്നെ? വിശപ്പ് സഹിക്കാഞ്ഞിട്ട. എത്ര ദിവസമായിന്നറിയോ എന്റെ ഉണ്ണി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് വെള്ളം മാത്രം കുടിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ അമ്മയ്ക്കത് ശീലമാ, പക്ഷെ എന്റെ ഉണ്ണിക്കത് കഴിയണില്ല. അതെന്താ കയ്യില്? കഴിക്കാനുള്ളതാണോ? ചോറ. എനിക്കത് തരുമോ? അസുഖം പിടിച്ച് വിശന്ന് കിടക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ളതാ. കുറച്ചെങ്കിലും തരുമോ? മോനെ, അങ്ങനൊന്നും ചോദിക്കരുത്. നമ്മളെ പോലെ വിശക്കുന്നവർക്കുള്ളതാന്നല്ലേ പറഞ്ഞ്. മക്കള് വിഷമിക്കണ്ട, കൊണ്ടുപോയിക്കോ. ഒരു ഗതിയില്ലാത്തവർക്ക് ദൈവം പോലും തുണയുണ്ടാവില്ല. എത്ര കാലമായി ഭഗവതിയോട് ചോദിക്കുന്നതെന്നറിയോ, യാചിക്കുന്നതാന്നറിയോ? എരണം വേണ്ട, മരണം തന്ന് അനുഗ്രഹിച്ചാ മതിയെന്ന്. എത്രയും പെട്ടെന്ന് ഈ രണ്ട് ജീവനം എടുത്താ മതിയായിരുന്നു. അതിന് പോലും കഴിയുന്നില്ല. പഞ്ചമി, മീനാക്ഷി പറയണ്ട, ഇനും മനസ്സിലാവും. നമുക്ക് ഈ ചോറിന്ന് ഒരു പൊതി ഈ ഉണ്ണിക്ക് കൊടുക്കാം. അമ്മേ, എനിക്ക് വിശന്നിട്ടാ. സാരമില്ല, അമ്മയും കുറച്ച് കഴിച്ചു.
അമ്മയുടെ വയറും മനസ്സും നിറഞ്ഞു. കുറച്ചു കഴിച്ചോ അമ്മേ, എന്നെ പോലെ അമ്മയ്ക്കും വിശപ്പില്ലേ? കഴിച്ചോ അമ്മേ, കരയണ്ട. വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ ചോദിച്ചെ. ചേച്ചിമാർക്ക് വിഷമായോ? ഇല്ല, വിഷമമല്ല, സന്തോഷായത്. ഈ കാരുണ്യത്തിന് മക്കളെ ദൈവം അനുഗ്രഹിക്കും. പുന്നിയമ്മ എന്തെങ്കിലും കഴിച്ച് വിശപ്പടക്കാലോന്ന് കരുതി ഇരിക്കുകയായിരിക്കും. അമ്മയോട് ഇപ്പൊ എന്താ പറയാ? പാവം, സ്നേഹമുള്ള അമ്മയല്ലേ, എന്ത് പറഞ്ഞാലും സഹിക്കും. അതല്ലല്ലോ, അമ്മയ്ക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഒന്നുമല്ലല്ലോ. കൊടുക്കാൻ കൊണ്ടുവന്ന ചോറ് നമ്മളെ ദാനം കൊടുത്തു എന്ന് പറഞ്ഞ അമ്മയ്ക്കത് സഹിക്കോ? സഹിക്കൂല്ല, അത്രയ്ക്ക് വിശപ്പ് വേണോ അമ്മയ്ക്ക്? എന്റെ ദേവി, അടിയന് ഇതും കൂടെ സഹിക്കാനുള്ള മനക്കരുത്തില്ലമ്മേ. ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കാതെ അടിയനെ അങ്ങ് കൊന്നു കളഞ്ഞൂട. എന്റെ ദേവി, അടിയന് ഇതും കൂടെ സഹിക്കാനുള്ള മനക്കരുത്തില്ലമ്മേ. ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കാതെ അടിയനെ അങ്ങ് കൊന്നു കളഞ്ഞൂട. എന്റെ മക്കള് വന്ന എന്നെ പേടിയാ. മക്കളെ എന്റെ അടുത്ത് നിന്നെങ്ങും പോണ്ട. വാ, ഇങ്ങടുത്ത് വാ, വന്ന് അമ്മയുടെ അടുത്തിരിക്ക. അമ്മയ്ക്ക് വിശപ്പ് സഹിക്കുന്നല്ലേ? ഇല്ല മകള്, അമ്മയ്ക്ക് വിശപ്പില്ല. കള്ളം പറയുന്നതാ പുന്നിയമ്മ നമ്മളെ സമാധാനിപ്പിക്കാൻ. അമ്മ വിശപ്പൊക്കെ മറന്നുപോയിരിക്കുന്നു. അമ്മയ്ക്ക് തരാൻ വേണ്ടി മീനാക്ഷി അമ്മയ്ക്കും മീനാക്ഷിക്കും കഴിക്കാൻ വെച്ചിരുന്ന ചോറെടുത്തോണ്ടാ വന്നത്. എന്നിട്ട് എവിടെ? വഴിയിൽ വിശന്ന് കരയുന്ന ഒരു അമ്മയും മോനെയും കണ്ടപ്പോ അവരുടെ വിഷമം കണ്ട് സഹിക്കാൻ കഴിയാതെ കൊടുത്തുപോയി. അമ്മയ്ക്ക് സന്തോഷം സഹിച്ചൂടാ മക്കള്, നിങ്ങൾ ദേവിയുടെ ഓമന കുട്ടികള് തന്നെ. അതുകൊണ്ടല്ലേ വിശപ്പ് സഹിക്കാത്തപ്പോഴും വിശക്കുന്നവർക്ക് അന്നം കൊടുക്കാൻ തോന്നിയേ. അമ്മയ്ക്ക് തരാൻ ഒന്നുമില്ലല്ലോ അമ്മേ. സാരമില്ല മക്കളെ, നിങ്ങളൊരു നല്ല കാര്യമല്ലേ ചെയ്ത്, അതുകൊണ്ട് തന്നെ അമ്മയുടെ വയറ് നിറഞ്ഞു. ഞാനും വരാം. ഹായ് കോവിലമ്മേ. മക്കളെ, കോവിലമ്മ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ക്ഷേത്രത്തിൽ നിവേദിച്ച ചോറും പാൽപായസവും ഒക്കെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. വിശപ്പുണ്ടായിട്ടും ദാനം കൊടുത്ത എന്റെ നല്ല മക്കളല്ലേ. എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ വിശപ്പ് മാറ്റിയ ആ അമ്മ തന്നെ പറഞ്ഞു. ഇത്തരം സൽപ്രവൃത്തികൾ മഹാദേവിയോടുള്ള പ്രാർത്ഥനയാണ് മക്കളെ, ഏറ്റവും വലിയ പ്രാർത്ഥന. ആ പ്രാർത്ഥന കേൾക്കുന്ന ദേവി പ്രസാദാന്നം മൂട്ടി മക്കളുടെ വിശപ്പ് മാറ്റുന്നു. ചെല്ലു, ജലമെടുത്തുകൊണ്ട് ഓടി വരിക, കോവിലമ്മ നിങ്ങൾക്ക് ചോറ് നൽകാം. പോയിട്ട് വരൂ. സർവശക്തിമയേ സർവമംഗളാ
സഹിക്കാൻ പറ്റാത്ത ദാഹമല്ലേ? ഇതാ ഈ തീർത്ഥം കുടിക്കുക. ദാഹം തീർന്നോ പൊന്നി? തീർന്നമ്മേ. പൊന്നിന്റെ ക്ഷീണവും മാറി. എഴുന്നേൽക്കു പൊന്നി. കോവിലമ്മ വന്നത് പൊന്നിയുടെ സങ്കടം തീർക്കാനല്ലേ. കരയാതിരിക്കൂ. ഇതാ കോവിലമ്മ നിവേദിച്ചോറും പാൽപായസവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മക്കള് ജലം കൊണ്ടുവരട്ടെ, അമ്മ ചോറ് വിളമ്പിത്തരാം. ആ മക്കളെത്തിയല്ലോ, എല്ലാവരും വരിക. അമ്മ വയറ് നിറച്ചൂട്ടാ. നോക്കിയിരിക്കുന്നത് കഴിച്ചോളൂ. മഹാരൂപാ മഹാപൂജ്യ മഹാപാതകനാശിനി. ഇതാ ദേവിക്ക് നേദിച്ച പാൽപായസം. അമ്മേ മഹാമായേ, അമ്മേ, അമ്മ ഇന്ന് ഭാഗവത പാരായണം എത്ര പെട്ടെന്ന് അവസാനിപ്പിച്ചോ? സാധാരണ ഇങ്ങനെയല്ലല്ലോ, സന്ധ്യാപൂജ തൊഴാനല്ലേ അമ്മ ഭാഗവത പാരായണം അവസാനിപ്പിക്കാറുള്ളൂ. പാരായണത്തിൽ മനസ്സ് തീരെ ഉറക്കുന്നില്ല, എന്തോ ഒരു അസ്വസ്ഥത. പുലർന്നപ്പോ പഞ്ചമി വന്ന് മീനാക്ഷിയും കൂട്ടിപ്പോയതാ. സന്ധ്യയാകാറായില്ലേ, എന്നിട്ടും മീനാക്ഷി മടങ്ങി വന്നിട്ടില്ല. ഓ, അതാണോ കാര്യം? അതമ്മേ, അവരങ്ങനെയാ. രണ്ടുപേരും കൂടി ചേർന്നാൽ കാട്ടിലും മലയിലും പുഴക്കരയിലും പാടവരമ്പത്തൊക്കെ കളിയും ചിരിയായിട്ട് അങ്ങ് നടക്കും. സമയം പോകുന്നത് അറിയേയില്ല. ഇന്ന് മീനാക്ഷി പോയത് അതിനൊന്നും ആയിരിക്കില്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്റെ മക്കളെങ്ങാനും വന്ന് മീനാക്ഷി എന്തെങ്കിലും ഉപദ്രവിച്ച് കാണുമെന്നാ. ഉപദ്രവിച്ചാ കൊള്ളാമെന്നൊക്കെ അമ്മയുടെ മക്കൾക്ക് കാണുമായിരിക്കും, പക്ഷെ നടക്കാൻ പോണില്ല. മീനാക്ഷിയെയോ അവൾക്ക് വേണ്ടപ്പെട്ടവരെയോ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ശ്രമിക്കുന്നവർക്ക് തന്നെ കയ്യോടെ കിട്ടിക്കൊള്ളും. മീനാക്ഷിയുണ്ടല്ലോ, സാക്ഷാൽ ദേവിയുടെ ഓമന കുഞ്ഞാ. ആ അമ്മേ, എന്റെ ഭഗവതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ? നിൽക്ക. എന്തായാലും മീനാക്ഷിയെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ? അതിനെന്താ അമ്മേ, അന്വേഷിക്കാലോ. സന്ധ്യാപൂജയ്ക്ക് മുമ്പേ കുറച്ചുകൂടി ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. വേഗം തീർത്തിട്ട് ഞാൻ പോവാം. കണ്ട, ഉടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരികയും വേണം. അമ്മ കാത്തിരിക്കുകയാണെന്ന് പറയണം. ആയിക്കോട്ടമ്മേ. ദേവി മഹാമായ, എന്റെ കുട്ടിക്ക് ഒരാപത്തും വരാതെ കാത്തോളനെ.
ഒരാവശ്യത്തിന് നോക്കിയ ഈ പണ്ടാരത്തെ കാണൂല, എവിടെ പോയി കിടക്ക. ഒരാവശ്യത്തിന് നോക്കിയ ഈ പണ്ടാരത്തെ കാണൂല, എവിടെ പോയി കിടക്ക. ഇവളീ കാരമാടനായിട്ട് എന്താ പറയുന്നത്? കനകോ, എന്തെങ്കിലും ഗൗരവമായിട്ട് പറയുന്നതിനിടെ വന്നു കയറും ഈ നശിച്ചവൻ. പലപ്പോഴും അങ്ങനെയാ. പിന്നെ നിന്നെ കരുതി ക്ഷമിക്കുന്നതാ. എവിടുന്ന് കിട്ടി കനകം നിനക്ക് ഇങ്ങനെ ആണും പെണ്ണും കെട്ട ഒരുത്തനെ? എന്താടി ഒരു രഹസ്യം പറച്ചില്? തിരുമേനിമാരെ അനുസരിച്ചിട്ട് അനുഭവിച്ചതൊന്നും പോരാതുണ്ടോ? ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലടി ഈ ആഭാസന്മാരായിട്ടുള്ള ഇടപാട് വേണ്ടാന്ന്. കേടന്ന് തുള്ളാതെ അയാളായിട്ട് ഒളിച്ചോടി പോകുന്ന കാര്യമൊന്നല്ല സംസാരിച്ചെ. ഓ, ഒളിച്ചോടി അങ്ങ് ചെന്നാ മതി, ചിതയിൽ കൊണ്ടുവച്ച് രക്ഷിച്ചു തരും. എന്ത് കാര്യമാടി അയാൾ നിന്നോട് പറഞ്ഞത്? എന്തായാലും അതാർക്കെങ്കിലും ദ്രോഹം ചെയ്യുന്ന കാര്യമായിരിക്കും. നല്ലതൊന്നും ചെയ്ത് ആ കാലമാടിന് ശീലല്ലോ. കൂടുതൽ ആവേശമൊന്നും വേണ്ട. അദ്ദേഹം ഇതെങ്ങനെ അറിഞ്ഞാലേ താലേ ഉണ്ടാവില്ല. പറഞ്ഞേക്കാം. അയാൾ അറിയിച്ച രഹസ്യം നീ എന്നോട് പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയും കഴുത്തിന് മുകളിൽ കാണില്ല. പറയുന്നില്ല, പറയാൻ തീരുമാനിച്ചിട്ടില്ല. ഇന്നോ വെട്ട്, എന്റെ തലയൊന്ന് വെട്ടിക്കളയാ. എനിക്ക് ഇത് തന്നെ വേണം. ഒരു പേരും ഇല്ലാതെ എങ്ങാണ്ടോന്ന് തെണ്ടി തിരിഞ്ഞു വന്ന ഒരുത്തിന് മൂന്ന് നേരം തീറ്റി തരുന്നതല്ലേ? അല്ലേ, എനിക്ക് വയ്യ. ഞാൻ അപ്പോഴത്തൊരാവേശത്തിനങ്ങ് പറഞ്ഞു പോയതല്ലേ? ഞാൻ നിന്റെ തല വിട്ടുമോ കനകോ? നിന്റെ ശരീരത്തിലൊരു പൂന്നുള്ളിടാൻ പോലും എനിക്ക് മനസ്സ് വരില്ല. എന്നിട്ടാ തല വെട്ടുന്നത്? നിന്റെ ദേഷ്യം മാറിയോ കനകോ? പറ കനകോ. ഈ കനകത്തിന്റെ ഒരു കാര്യം. പഞ്ചമി, മോളെന്തിനാ കരയുന്നത്? മീനാക്ഷി കാണുന്നില്ല. കാണുന്നില്ലേ? അവൾ രാവിലെ നിന്നെ കാണാൻ പോയെന്നാണല്ലോ തറവാട്ടമ്മ പറഞ്ഞത്. നേരെ മീനാക്ഷി രാവിലെ തന്നെ കുടിയില് വന്നു. എന്നിട്ട് എങ്ങോട്ട് പോയി? ഞങ്ങൾ ഒരുമിച്ച് പൂ പറിക്കാൻ പോയി. അതിനിടയ്ക്ക് കുറച്ചു മുമ്പ് പെട്ടെന്ന് മീനാക്ഷിയെ കാണാതായി. സ്വത്തിനും പണത്തിനും മുന്നിൽ രക്തബന്ധങ്ങൾ തകർന്നുടയുമ്പോൾ മക്കളാൽ അന്യയാക്കപ്പെട്ട ഒരമ്മ. കരുണാമയിയായ ദേവിയുടെ കാരുണ്യം തേടിയെത്തിയ ഈ അമ്മയ്ക്ക് ആശ്രയമായി തീരുന്ന കുറെ സാധുക്കൾ. ഇവരെ ഇല്ലായ്മ ചെയ്യുവാൻ തയ്യാറെടുക്കുന്ന മക്കൾ രാമഭദ്രനും വീരഭദ്രനും. സുദേവനും കൂട്ടർക്കും മുന്നിൽ മീനാക്ഷിയെ വകവരുത്താനുള്ള പുതിയ വഴികൾ തെളിയുകയായി. കാത്തിരുന്നു കാണുക. ദേവാ, ദേവാ.